അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചേനെ. പക്ഷേ ഇതിൽ ഇതെനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. എന്താ പറയുന്നത്? ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ? എന്റെ ചേച്ചി സുഖമില്ലാതെ കിടക്കുമ്പോൾ സേതുവിട്ടനെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് പറയാൻ അച്ഛനും ചുറ്റമ്മയ്ക്കും എങ്ങനെ മനസ്സുവന്നു? എന്റെ സ്ഥാനത്ത് ചുറ്റമ്മയായിരുന്നെങ്കിലോ? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനിതിന് സമ്മതിക്കും. എന്താണ് കാരണമെന്നോ, നിന്നേക്കാൾ കൂടുതൽ ജീവിതം കണ്ടവളാണ് ഞാൻ. സേതു നാളെ വേറൊരു വിവാഹം കഴിച്ചാലോ? അല്ലെങ്കിൽ എന്തിന്? നിന്റെ മനസ്സ് നാളെ മാറില്ലെന്ന് എന്താണ് ഉറപ്പ്? നാളെ നീ വേറൊരു വിവാഹം കഴിച്ചു പോയാൽ നിർമ്മലയ്ക്ക് പിന്നെ ആരാണുള്ളത്? സോണിയെ ആര് നോക്കും? അങ്ങനെയൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ചിറ്റമ്മേ. ഒരാലോചന വന്നപ്പോൾ മറുത്തു നിന്നെന്ന് കരുതി ജീവിതം മുഴുവൻ അങ്ങനെ ആകണമെന്നില്ല. പെണ്ണിന്റെ മനസ്സിൽ നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. നന്ദു മരിച്ചപ്പോൾ നീ കരുതിയില്ലേ അതിലും വലിയൊരു ദുരന്തം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന്? നന്ദുവിനെ കുറിച്ച് ഓർക്കാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂട്ടാൻ പറ്റില്ലെന്ന്. എന്നിട്ടോ ചേച്ചി കിടപ്പായതിൽ പിന്നെ ഒരു നിമിഷമെങ്കിലും നീ നന്ദുവിനെ കുറിച്ച് ഓർമ്മിച്ചിട്ടുണ്ടോ? ചേച്ചിയുടെ ദുഃഖം കണ്ടപ്പോൾ അതിന്റെ മുന്നിൽ നന്ദു മരിച്ച ദുഃഖം നീ മറന്നുപോയില്ലേ? നാളെ ഇതിലും വലിയൊരു സംഭവം ഉണ്ടാവുമ്പോൾ നീ ഇത് മറക്കല്ലെന്ന് ആര് കണ്ടു? ആലോചിക്കാൻ കഴിയണ സീതേ, എങ്കിലേ ആ കുടുംബം രക്ഷപ്പെടും. സീതയെ ഉപദേശിക്കാൻ മാത്രം എനിക്ക് ജീവിതപരിചയമില്ല. എന്നാലും എന്റെ കൊച്ചു മനസ്സിൽ തോന്നുന്നു പറയാൻ, നന്ദുവിനെ സീത കണ്ടതും പരിചയപ്പെട്ടതും അവൻ സീതയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും എന്നിലൂടെയാണ്. ആ ഹരിയാണ് സീതയെ പറയുന്നത്. എന്റെ നന്ദുവിന്റെ ആത്മാവ് എന്നിൽ കൂടി സംസാരിക്കണമെന്ന് കരുതിക്കും. സീത ഈ കല്യാണത്തിന് സമ്മതിക്കണം. നിന്റെ അടുക്കൽ അന്ന് ബാങ്കിൽ വന്ന് ഞാൻ സംസാരിച്ചപ്പോ നീ ക്ഷോഭിച്ചു. എന്റെ മനസ്സിൽ തോന്നി ഇപ്പോഴേ ഇവരുടെ മനസ്സിലും തോന്നിയിരിക്കുന്നു. ഇനി എന്തിനാ മോനെ ഈ കടമ്പിടുത്തം? മറ്റൊരു ബന്ധത്തെ കുറിച്ച് നിന്നോട് സംസാരിച്ചപ്പോ നീ അനുകൂലിച്ചില്ല. നിന്റെ ആ വികാരത്തെ ഞാൻ മാനിച്ചു. എന്റെ മകന് തകർന്നുപോയ ഈ കുടുംബത്തോട് തായിയായ ഒടപ്പം തോന്നിയല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. പക്ഷെ ഇപ്പോ ഇതും നീ എതിർക്കുന്നല്ലോ. ആർക്കെങ്കിലും ഒരു ജീവിതം കൊടുത്തുകൂടെ നിനക്ക്? അതുകൊണ്ട് മാത്രമല്ല, നിർമ്മല ഇങ്ങനെ കിടക്കുമ്പോൾ, സീത ഇങ്ങനെ നിൽക്കുമ്പോൾ നാട്ടുകാർക്ക് സേതുവിനെ അവളെയും കുറിച്ച് എന്താ പറഞ്ഞുകൂടാത്തത്? അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ നിർമ്മലയും മോളും കൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. സേതു, നിന്നെ എന്റെ മരുമകനായിട്ടല്ല മകനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ എന്നോട് നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോടാ. ഇറങ്ങിപ്പോകാൻ ഞാൻ പറഞ്ഞാൽ പോലും എന്നെ വേദനിപ്പിക്കാതെ ഇവിടെ നിന്ന് നിനക്ക് പോകാൻ കഴിയുമോ? കഴിയുമോ? നിങ്ങൾ സന്തോഷമായി കഴിയുമ്പോൾ നിങ്ങൾ മാറി താമസിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നിന്റെ കാല് പിടിച്ച് വിലക്കിയവനാണ് ഞാൻ. ആ എന്നെ വിട്ടിട്ട് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന എന്റെ സീതയെ വിട്ടിട്ട് നിനക്ക് പോണോ? പൊയ്ക്കോ? എല്ലാം നഷ്ടപ്പെട്ട എന്നെ നിർമ്മലയെ കൂടെ ഉപേക്ഷിച്ചിട്ട് നീ പൊയ്ക്കോ? നീയെങ്കിലും പോയി രക്ഷപ്പെടും. ദേതോ, എന്റെ മകനാണെന്ന് സ്വാധീന പുറത്ത് നീയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടായുള്ളൂ. പക്ഷെ ഈ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, താനും തനിക്കുള്ള എല്ലാം നശിച്ചാലും നീയെങ്കിലും രക്ഷപ്പെട്ടെന്ന് ആഗ്രഹിക്കുന്നവനാണ്. ഈ മനസ്സ് വേദനിപ്പിച്ചാൽ നിനക്ക് ഒരു ജന്മത്തെ സ്വൈര്യം കിട്ടില്ല. എന്റെ മനസ്സ് നീ കാണുന്നില്ല? ഞാൻ എന്ത് ചെയ്യണം? നീ അതന്നാണോ പറയുന്നത്?
ചേച്ചിക്ക് വേണ്ടിയല്ല ഈ കല്യാണം. ചേച്ചിക്ക് വേണ്ടി, ചേച്ചിയുടെ കുഞ്ഞിന് വേണ്ടി. ഇല്ല മോളെ, ആന്റി കരഞ്ഞില്ലല്ലോ. ചെന്നിടന്ന് ഉറങ്ങാൻ നോക്ക്, നേരെ ഒരുപാടായി. കൊട്ടാര കോട്ടപ്പുറങ്ങളിൽ കുപ്പിണി പട്ടാളം, വെളിച്ചത്തിൽ കുപ്പിണി പട്ടാളം.
വേകുന്നത്തെ കൊട്ടാര തോട്ടപ്പൂരങ്ങളിൽ കുപ്പിണിപ്പട്ടാളം, വെളിച്ചത്തിൻ കുപ്പിണിപ്പട്ടാളം, കുപ്പിണിപ്പട്ടാളം, നിരനിര കുപ്പിണിപ്പട്ടാളം, കുപ്പിണിപ്പട്ടാളം, നിരനിര കുപ്പിണിപ്പട്ടാളം. Left side about turn. Thank you.
കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എനദർ കോമ. ഇത്തവണ സ്ലൈറ്റ്ലി സിവിയർ ആണെന്ന് മാത്രം. പൾസ് വല്ലാതെ വീക്കായിരുന്നു. ഇപ്പൊ ഇംപ്രൂവ് ചെയ്തു. പേടിക്കാനൊന്നുമില്ല. എങ്ങാനും ഉടനെ ബോധം തെളിഞ്ഞാൽ സ്ട്രെയിൻ ചെയ്യിക്കണ്ട. ഇതാ ഇതിലൊരു സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തോളൂ. ചേതു ബാങ്കിലേക്ക് പോയിക്കോളൂ. ഇങ്ങനെ ഉണ്ടാവുന്നത് ഒരു റൊട്ടീനായിട്ട് കാണാൻ ശ്രമിക്കും. അത്യാവശ്യത്തിന് വിളിച്ചാൽ ഞാനുണ്ടല്ലോ. അപ്സെറ്റ് ആവാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവും.